हेलो डियर स्टूडेंट्स सिक्स्थ स्टैंडर्ड लर्निंग एक्सलेंस रिकॉर्ड सोशल साइंस एक्टिविटी कार्ड 21 मुदल 26 वरे एक्टिविटीज इन्नत्ते वीडियो डिस्कस നിങ്ങളീ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കുക ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ആക്ടിവിറ്റി കാർഡ് 21 വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ റീഡിംഗ് കാർഡ് ഗോറില്ലാസ് ആർ ഫൗണ്ട് ഇൻ എവർഗ്രീൻ ഫോറസ്റ്റ്സ് ഗോറില്ലകൾ എവർഗ്രീൻ ഫോറസ്റ്റിലാണ് കാണപ്പെടുന്നത് വി ക്യാൻ ഫൈൻഡ് ദം ഇൻ ദ ആമസോൺ ഫോറസ്റ്റ് ആൻഡ് കോംഗോ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക ആമസോൺ ഫോറസ്റ്റ് ആഫ്രിക്കയിലെ കോംഗോ ഫോറസ്റ്റ് എന്നിവയിലെല്ലാം ഗോറില്ലകളെ കാണാം എവർഗ്രീൻ ഫോറസ്റ്റ് ആർ സീൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേറ്റർ ഇക്വേറ്ററിനോട് ചേർന്ന് ഇരുവശങ്ങളിലുമായിട്ടാണ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ് സ്പ്രെഡ് ഔട്ട് ഇൻ ദ കോംഗോ റിവർ ബേസിൻ ഇൻ ആഫ്രിക്ക ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക മലേഷ്യ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഇൻഡോനേഷ്യ ആഫ്രിക്കയിലെ കോംഗോ നദീതടം തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ ഇൻഡോനേഷ്യ എന്നീ പ്രദേശങ്ങളിലും എവർഗ്രീൻ ഫോറസ്റ്റുകൾ വ്യാപിച്ച് കിടക്കും എ വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ക്യാൻ ബി സീൻ ഹിയർ വൈവിധ്യമാർന്ന ബേർഡ്സും ആനിമൽസും ഇവിടെ കാണപ്പെടുന്നു പിഗ്മീസ് ഓഫ് ആഫ്രിക്ക സെമാങ്സ് ഓഫ് മലേഷ്യ ആൻഡ് മെനി ട്രൈബ്സ് ഡിപ്പെൻഡ് ഓൺ ദിസ് റീജിയൻ ഫോർ ദർ ലൈവ്ലിഹുഡ് ആഫ്രിക്കയിലെ പിഗ്മീസ് മലേഷ്യയിലെ സെമാങ്സ് തുടങ്ങി ധാരാളം ട്രൈബ്സ് ഈ വനമേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു ദി ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആർ സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് റീജിയൻ ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെടുന്ന ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയും ഈ മേഖലയുടെ ഒരു പ്രത്യേകതയാണ് ദീസ് പ്ലേസസ് ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 10 degrees നോർത്ത് ആൻഡ് 10 degrees സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ ഇക്വേറ്ററിന് ഇരുവശത്തും 10 degrees നോർത്ത് ലാറ്റിറ്റ്യൂഡ് മുതൽ 10 degrees സൗത്ത് ലാറ്റിറ്റ്യൂഡ് വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നറിയപ്പെടുന്നു കംപ്ലീറ്റ് ദ വേർഡ് മാപ്പ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അവിടെ ഒരെണ്ണം നൽകിയിട്ടുണ്ട് കോംഗോ റിവർ ബേസിൻ ഇൻ ആഫ്രിക്ക മറ്റുള്ളവ ഇങ്ങനെ പൂരിപ്പിക്കാം ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക മലേഷ്യ ഇൻ സൗത്ത് ഏഷ്യ ആൻഡ് ഇൻഡോനേഷ്യ നെക്സ്റ്റ് വൺ റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ്റെ സവിശേഷതകൾ എഴുതുക ആൻസർ ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എവർഗ്രീൻ ഫോറസ്റ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിംസ് ഓഫ് ട്രൈബ്സ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ പ്രധാന ജനവിഭാഗങ്ങൾ കണ്ടെത്തി എഴുതുക ആൻസർ പിഗ്മീസ് കുബു സെമാങ്സ് ഡയാക്സ് ഹുലി നെക്സ്റ്റ് വൺ കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ബേർഡ്സ് ആനിമൽസ് ആൻഡ് വെജിറ്റേഷൻസ് ഇൻ ദ എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ വെജിറ്റേഷൻസിൻ്റെയും ബേർഡ്സ് ആൻഡ് ആനിമൽസിൻ്റെയും ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക 2 columns ആണുള്ളത് വെജിറ്റേഷൻ ബേർഡ്സ് ആനിമൽസ് വെജിറ്റേഷന് താഴെ മഹാഗണി എബണി റോസ്വുഡ് മോസ് വാൻഡ റബ്ബർ ഓർക്കിഡ്സ് ബേർഡ്സ് ആനിമൽസ് അതിന് താഴെ ഇത് ഓറങ്കുട്ടാൻസ് ഹിപ്പോപ്പൊട്ടാമസ് ക്രൊക്കോഡൈൽ പാരറ്റ് ഹോൺബിൽസ് ലിമസ് ഏപ്സ് Activity Card 22 Deserts Continents Marubhumigal Vankaragal
The deserts are located along the western part of continents on both the northern hemisphere and southern hemisphere in between 20 degree and 30 degree latitudes. നോർത്തേൺ ഹെമിസ്ഫിയറിലും സതേൺ ഹെമിസ്ഫിയറിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ലാറ്റിറ്റ്യൂഡുകൾക്കിടയിൽ പൊതുവെ കോണ്ടിനെൻ്റുകളുടെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഡെസേർട്ടിൻ്റെ സ്ഥാനം. ദീസ് ഡെസേർട്സ് ആർ നോൺ ആസ് ഹോട്ട് ഡെസേർട്സ്. ഹോട്ട് ഡെസേർട്സ് എന്നാണ് ഈ ഡെസേർട്സ് അറിയപ്പെടുന്നത്. മാച്ച് ദ ഫോളോയിങ്: ഡെസേർട്ട് കോണ്ടിനെൻ്റ്, ഡെസേർട്ടിന് താഴെ സഹാറ, കലഹരി, അറേബ്യൻ ഡെസേർട്ട്, താർ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട്, അറ്റക്കാമ, മൊഹേവ്. കോണ്ടിനെൻറ്റിന് താഴെ ഓസ്ട്രേലിയ, ഒറോഷ്യാനിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ആഫ്രിക്ക, ഏഷ്യ. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. സഹാറ ആഫ്രിക്ക, കലഹരി ആഫ്രിക്ക, അറേബ്യൻ ഡെസേർട്ട് ഏഷ്യ, താർ ഏഷ്യ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഓസ്ട്രേലിയ, അറ്റക്കാമ സൗത്ത് അമേരിക്ക, മൊഹേവ് നോർത്ത് അമേരിക്ക. ക്ലൈമറ്റ്: ദ ഡെസേർട്സ് എക്സ്പീരിയൻസ് സ്കോർച്ചിങ് സൺ ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് കൂൾ ടെമ്പറേച്ചേഴ്സ് അറ്റ് നൈറ്റ്. ഡെസേർട്സിൽ പകൽ ചുട്ടുപൊള്ളുന്ന വെയിലും രാത്രിയിൽ നല്ല തണുപ്പുമാണ് അനുഭവപ്പെടുന്നത്. പ്ലാന്റ്സ് ഡു നോട്ട് ഗ്രോ മച്ച് ഡ്യൂ ടു ലോ റെയിൻഫോൾ. മഴ വളരെ കുറവായത് കാരണം പ്ലാന്റ്സ് അധികം വളരാറില്ല. പ്ലാന്റ്സ് സച്ച് ആസ് കാക്ടസ് ആൻഡ് പാം ട്രീസ് ആർ കോമൺ ദേർ. കാക്ടസ്, പാം ട്രീസ് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത്. The camel, also known as the ship of deserts, travels through the desert without drinking water for days. The ship of deserts ennariyappedunna camel divasangalolam vellam kudikkade desertilude sanjirikkunnavayanu. Small ponds are found in some isolated area of the desert. ഡെസേർട്ടിലെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ പോൺസ് കാണപ്പെടുന്നുണ്ട്. ദ ഏരിയാസ് വേർ ട്രാവലേഴ്സ് ആൻഡ് ക്യാമൽസ് കളക്ട് വാട്ടർ ഈസ് നോൺ ആസ് ദ ഒയാസിസ്. യാത്രക്കാരും ഒട്ടകങ്ങളും വെള്ളം കളക്ട് ചെയ്യുന്ന ഈ പ്രദേശം ഒയാസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ കോമൺ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹോട്ട് ഡെസേർട്സ്. ഹോട്ട് ഡെസേർട്സിലെ ക്ലൈമറ്റിൻ്റെ സവിശേഷതകൾ എഴുതുക. ആൻസർ: ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദ ഡേ, പകല് ചുട്ടുപൊള്ളുന്ന ചൂട്. വെരി ലെസ് റെയിൻഫോൾ, വളരെ കുറഞ്ഞ മഴ. നൈറ്റ്സ് ആർ കൂൾ, രാത്രികാലങ്ങളിൽ തണുപ്പ്. കംപ്ലീറ്റ് ദ വേർഡ് വെബ്. പ്ലാന്റ്സ് ഇൻ ദ ഡെസേർട്ട്, അതിന് ചുറ്റും ഒരെണ്ണം അവിടെ നൽകിയിട്ടുണ്ട്, കാക്ടസ്. ഇനി മറ്റുള്ളവ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് നോക്കാം. പാം ട്രീ, അക്കേഷ്യ, ആൽമണ്ട് ട്രീസ്. നെക്സ്റ്റ് വേർഡ് വെബ്: ആനിമൽസ് ഇൻ ദ ഡെസേർട്ട്, അതിന് ചുറ്റും രണ്ടെണ്ണം നൽകിയിട്ടുണ്ട്, ക്യാമൽ, ലിസാർഡ് സ്പീഷീസ്. ബാക്കിയുള്ളവ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം: ഡോങ്കീസ്, ഹോഴ്സസ്, ഫോക്സസ്, സ്കോർപ്പിയൻസ്. ആക്ടിവിറ്റി കാർഡ് 23. ക്ലോത്ത്സ്: Why do the desert dwellers commonly use dresses as shown in the picture? ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഡ്രസ്സസ് ഡെസേർട്ടിൽ താമസിക്കുന്നവർ ധരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് വൺ: ടു എസ്കേപ്പ് ഫ്രം ദ സ്ട്രോങ് സാൻഡ് വിൻഡ്, അതവിടെ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളവ: ടു റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ, പ്രിവെൻറ്റ് എ ക്വിക്ക് ഇവാപ്രേഷൻ ഓഫ് സ്വെറ്റ്, അങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. നെക്സ്റ്റ്: ലൈഫ് ഇൻ ഇഗ്ലൂ, ഇഗ്ലൂവിലെ ജീവിതം. ഇൻ നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് ഇന്യൂട്ട് ട്രൈബ്സ് ലിവ് ഇൻ ദ സ്നോ കവേർഡ് ഏരിയാസ്. നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും താമസിക്കുന്ന ഇന്യൂട്ട് ട്രൈബ്സ് മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഇഗ്ലൂസ് ആർ ടെംപററി ഷെൽട്ടേഴ്സ് മെയ്ഡ് ഓഫ് ഐസ്. ഐസ് കൊണ്ട് ഇവർ ഉണ്ടാക്കുന്ന ടെംപററി ഷെൽട്ടേഴ്സ് ആണ് ഇഗ്ലൂസ്.
Hunting and fishing are the main livelihoods of Inuits. Hunting and fishing are the main livelihoods. They do not get out of the igloos when they experience a continuous night that lasts for 6 months. 6 മാസത്തോളം നീളുന്ന തുടർച്ചയായ രാത്രി അനുഭവപ്പെടുമ്പോൾ ഇവർ ഇഗ്ലൂവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ദേ യൂസ്ഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് മീറ്റ്. ഈ കാലയളവിൽ ഉപയോഗിക്കുന്നതിനായി ഫിഷും മീറ്റും ഉണക്കി സൂക്ഷിക്കാറുണ്ട്. ദേ ലിവ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് വിയറിംഗ് ഫർ കോട്ട്സ് ടു കീപ് ഔട്ട് ദ കോൾഡ്. തണുപ്പ് കൂടുതലായി അനുഭവപ്പെടാതിരിക്കാനായി രോമകുപ്പായങ്ങൾ ധരിക്കുന്ന ഇവർ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇന്യൂട്ട്സ് ഡു നോട്ട് ലിവ് പെർമനൻ്റ് എനിവർ. ഇന്യൂട്ട്സ് ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കാറില്ല. ദേ ട്രാവൽ ഓൺ സ്ലഡ്ജസ് പുൾഡ് അപ്പ് ബൈ ഡോഗ്സ്. നായ്ക്കൾ വലിക്കുന്ന സ്ലഡ്ജസിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ടെമ്പററി ഹൗസസ് മെയ്ഡ് ബൈ ഇന്യൂട്ട്സ് യൂസിംഗ് ഐസ് ബ്ലോക്സ്. ഇന്യൂട്ട്സ് ഐസ് കട്ടകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടെമ്പററി ഹൗസിന് പറയുന്ന പേര്. ആൻസർ ഇഗ്ലൂ. വാട്ട് ആർ ദ മെയിൻ ലൈവ്ലിഹുഡ്സ് ഓഫ് ഇന്യൂട്ട്സ്. ഇന്യൂട്ട്സിൻ്റെ പ്രധാന ഉപജീവന മാർഗങ്ങൾ എന്തെല്ലാം? ആൻസർ ഹണ്ടിങ്, ഫിഷിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ഇന്യൂട്ട്സ് സർവൈവ് 6 മന്ത്സ് ഓഫ് ലോങ് വിൻ്റർ. 6 മാസം നീണ്ടു നിൽക്കുന്ന വിൻ്ററിനെ ഇന്യൂട്ട്സ് അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ആൻസർ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ദേ ഡു നോട്ട് ഗോ ഔട്ട് ഓഫ് ദ ഇഗ്ലൂ. ഈ കാലഘട്ടത്തിൽ ഇഗ്ലൂ വിട്ട് അവർ പുറത്തിറങ്ങാറില്ല. ഇന്യൂട്ട്സ് ആർ അഡാപ്റ്റഡ് ടു ദ അഡ്വേഴ്സ് ക്ലൈമറ്റ് ആൻഡ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ്. ഇന്യൂട്ട്സ് അവിടുത്തെ കടുത്ത കാലാവസ്ഥയോടും വിഭവങ്ങളുടെ ക്ഷാമത്തോടും പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത്. ടു സർവൈവ് ദിസ് പീരിയഡ് ദേ സ്റ്റോർ ഫുഡ് ഇൻ അഡ്വാൻസ്. ഈ ഒരു കാലത്തെ അതിജീവിക്കാൻ അവർ ഭക്ഷണം അഡ്വാൻസായി സംഭരിച്ചു വെക്കും. എയർ ടൈറ്റ് ലെതർ ഷൂസ്, ഡബിൾ ലെയർഡ് ജാക്കറ്റ്സ് ആൻഡ് ട്രൗസേഴ്സ് മെയ്ഡ് ഓഫ് ഫർ ആർ കോമൺ കോസ്റ്റ്യൂംസ് ഓഫ് ദ ഇന്യൂട്ട്സ്. രോമം കൊണ്ട് നിർമ്മിച്ച എയർ ടൈറ്റ് ലെതർ ഷൂസ്, ഡബിൾ ലെയർഡ് ജാക്കറ്റ്സ്, ട്രൗസേഴ്സ് എന്നിവയാണ് ഇന്യൂട്ട്സിൻ്റെ കോമൺ കോസ്റ്റ്യൂംസ്. ആക്ടിവിറ്റി കാർഡ് 24. ക്ലൈമാറ്റിക് സോൺസ്. Areas that have many similarities in climatic characteristics are called climatic zones. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഏരിയാസ് ആണ് ക്ലൈമാറ്റിക് സോൺസ്. Equatorial climatic region, hot deserts, tundra climatic region are the different climatic zones that are situated in different continents. എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്സ്, ടുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ എന്നിങ്ങനെ വ്യത്യസ്ത ക്ലൈമാറ്റിക് സോൺസ് വിവിധ കോണ്ടിനെൻസിലായി സ്ഥിതി ചെയ്യുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ 4 കോളംസാണ് ഉള്ളത്. റീജിയൻ, ലാറ്റിറ്റ്യൂഡ്, ഫ്ലോറ, ഫോണ. ഫസ്റ്റ് വൺ, എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ഫോണയുമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ലാറ്റിറ്റ്യൂഡ് 10° നോർത്ത് ആൻഡ് 10° സൗത്ത്. നെക്സ്റ്റ്, ഫ്ലോറ 2 എണ്ണം നൽകിയിട്ടുണ്ട്. മഹാഗണി, എബണി, 3rd റോസ് വുഡ്. നെക്സ്റ്റ് ഫോണ, ഹിപ്പോപൊട്ടാമസ്, ക്രോക്കഡൈൽ, എയ്പ്സ് എന്നിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, ഫ്ലോറ നൽകിയിട്ടുണ്ട് കാക്ടസ്. ഫോണ, ക്യാമൽ, ഡോങ്കി, ഹോഴ്സ്. റീജിയൻ ഹോട്ട് ഡെസേർട്ട് ആണ്. ലാറ്റിറ്റ്യൂഡ് 20° നോർത്ത് ടു 30° നോർത്ത്, 20° സൗത്ത് ടു 30° സൗത്ത്. ഫ്ലോറ കാക്ടസ് ആണ് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ളവ അക്കേഷ്യ, പാം ട്രീ. ഫോണ അവിടെ നൽകിയിട്ടുണ്ട് ക്യാമൽ, ഡോങ്കി, ഹോഴ്സ്. തേർഡ് വൺ, ലാറ്റിറ്റ്യൂഡ് നൽകിയിട്ടുണ്ട് 66.5° നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിൾ എക്സ്റ്റെൻഡിങ് ടു 90° നോർത്ത്, നോർത്ത് പോൾ. റീജിയൻ തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ ആണ്. ഫ്ലോറ മോസ്, ലൈക്കൻസ്, ഷ്രബ്സ്. ഫോണ പോളാർ ബിയേഴ്സ്, റെയിൻഡിയേഴ്സ്, സീൽ, വെയിൽസ് എന്നിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ആക്ടിവിറ്റി കാർഡ് 25. കളർ ഇറ്റ്. ദ ടെമ്പറേച്ചർ സോൺസ് ആർ ക്ലാസിഫൈഡ് ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ് ബേസ്ഡ് ഓൺ ദ വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്.
ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്തോറും സൺലൈറ്റിൻ്റെ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ ടെമ്പറേച്ചർ സോൺസായി തിരിച്ചിരിക്കുന്നത്. വിത്തിൻ ദീസ് ടെമ്പറേച്ചർ സോൺസ് ദർ എക്സിസ്റ്റ് ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ്. ഈ ടെമ്പറേച്ചർ സോണുകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത ക്ലൈമറ്റ് റീജിയൻസും ഉണ്ട്. ദ ലൊക്കേഷൻ, നിയർനെസ് ടു ദ സീ, ആൾട്ടിറ്റ്യൂഡ് എറ്റ്സെട്ര ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് ടെമ്പറേച്ചർ സോൺസ്. ഒരു ഭൂവിഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്രത്തിൻ്റെ സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം. ലുക്ക് അറ്റ് ദ പിക്ചർ, ഗിവ് റെഡ് കളർ ടു ട്രോപ്പിക്കൽ സോൺ, യെല്ലോ കളർ ടു ടെമ്പറേറ്റ് സോൺസ് ആൻഡ് ലൈറ്റ് ബ്ലൂ കളർ ടു ഫ്രിജിഡ് സോൺസ്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ട്രോപ്പിക്കൽ സോണിന് റെഡ് കളർ, ടെമ്പറേറ്റ് സോണിന് യെല്ലോ കളർ, ഫ്രിജിഡ് സോൺസിന് ലൈറ്റ് ബ്ലൂ കളർ എന്നിങ്ങനെ നിറം നൽകുക. ചിത്രത്തിൽ കാണുന്നത് പോലെ നിറം നൽകുക. ആക്ടിവിറ്റി കാർഡ് 26, കംപ്ലീറ്റ് ദ ടേബിൾ. 2 columns ആണുള്ളത്. ക്ലൈമാറ്റിക് റീജിയൻ, ലാറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ സോൺസ്. ലാറ്റിറ്റ്യൂഡ് അവിടെ നൽകിയിട്ടുണ്ട്. ഏരിയാസ് ഫ്രം 0° to 30° നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആൻഡ് 0° to 30° സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. സെക്കൻഡ് വൺ ടെമ്പറേറ്റ് സോൺസ്. ലാറ്റിറ്റ്യൂഡ് ഏരിയാസ് ഫ്രം 30° north to 65° north ആൻഡ് 30° south to 65° south. തേർഡ് വൺ ഫ്രിജിഡ് സോൺസ്. ലാറ്റിറ്റ്യൂഡ് ഏരിയാസ് ഫ്രം 65° north to 90° north ആൻഡ് 65° south to 90° south.